സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോനാ പ്രവാചകന്റെ കാലത്തിനു ശേഷം ഏകദേശം 1.5 നൂറ്റാണ്ടുകൾക്കപ്പുറം നിനവേ നഗരം, അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവേ, പേർഷ്യൻ ആക്രമണത്തിൽ തകർന്നടിയുന്നുണ്ട്. നിനവേ തന്റെ പഴയ അതിക്രമങ്ങളിലേക്ക് അതിനകം തിരിച്ചുപോയിരുന്നു. ഈ പതനം നാഹും പ്രവാചകൻ മുന്നറിയിച്ചിരുന്നതാണ്. അങ്ങനെ അസീറിയയെ വീഴ്ത്തിയ പേർഷ്യൻ സാമ്രാട്ടിന്റെ പേര് സെറക്സസ് എന്നായിരുന്നു. സെറക്സസ് എന്ന ഗ്രീക്ക് പേര് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിനാമമല്ല, ഒരു സ്ഥാനപ്പേരാണ്. ഭാരതീയരായ നമുക്ക് അത് വേറൊരു വിധത്തിൽ പരിചയമുള്ള പേരുമാണ്, ഷേർഷാ. പേർഷ്യൻ ഭാഷയിൽ അത് സിംഹം, ഷേർ, രാജാവ്, ഷാ എന്ന വാക്കുകളുടെ സങ്കരമാണ്. സിംഹപ്രതാപികളായ രാജാക്കന്മാർ, ലയൺ കിങ്സ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉഗ്രപ്രതാപികളായ രാജാക്കന്മാരാണവർ. അലംഘനീയമായ രാജശാസനങ്ങളും അധിനിവേശ ശൈലികളും കൊണ്ട് ദേശങ്ങളെ അടക്കുവാണ് പേർഷ്യൻ മേദിയ ചക്രവർത്തിമാർ. ഇങ്ങനെ 3 ഷേർഷാമാർ ദൈവജനത്തിന്റെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത് നാം എസ്തേർ രാജ്ഞിയുടെ ഗ്രന്ഥത്തിൽ കാണുന്ന സെർക്സസ് എന്ന മൂന്നാമനടക്കം. അഹസ്വേരസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഗ്രന്ഥത്തിൽ. തന്റെ രാജ്ഞിയായ വഷ്ടി മദ്യപിച്ച മതോന്മത്തരായ സന്ദർശകരുടെ മുൻപിൽ തന്റെ സൗന്ദര്യം വെളിവാക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അവളെ രാജാവ് ഉപേക്ഷിച്ചിരുന്നു. പകരം തന്റെ അന്തപുര സ്ത്രീകളിൽ നിന്ന് അവനൊരു രാജ്ഞിയെ കണ്ടെത്തി. സാധാരണ പെൺകുട്ടിയും ന്യൂനപക്ഷവുമായിരുന്ന യഹൂദവംശത്തിൽപ്പെട്ടവണുമായ എസ്തേർ അങ്ങനെ അധിനിവേശ രാജ്യമായ പേർഷ്യയുടെ രാജ്ഞിയായി ഉയർന്നു വന്നു. ദൈവം എസ്തേറിന് ഒരു അസാധാരണമായ പദവിയാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്. അവളുടെ പ്രാർത്ഥനയുടെയും ധൈര്യത്തിന്റെയും സ്വാധീനത്തിന്റെയും അനന്യസുന്ദരമായ നിറക്കൂട്ട് ചാലിട്ടൊഴുകാൻ തുടങ്ങുന്നു. ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്ന ഹാമാൻ, അയാൾ ദിവസവും യാത്ര ചെയ്യുന്ന വഴിയിൽ തന്റെ മുൻപിൽ മുട്ടുകുത്താൻ വിസമ്മതിക്കുന്ന ഒരു യഹൂദനെ കണ്ടുമുട്ടുമായിരുന്നു, മോർദെക്കായി. ആ നീരസം ഹാമാനിൽ ഒരു വംശീയ വെറിയായി മാറുന്നുണ്ട്. മോർദെക്കായിയെ പാഠം പഠിപ്പിക്കാൻ യഹൂദ വംശത്തെ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അയാൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് അതിനായുള്ള അനുവാദങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നു. മോർദെക്കായി എസ്തേറിന്റെ പിതൃതുല്യനായ രക്ഷിതാവാണ്. അതുകൊണ്ട് തന്നെ മോർദെക്കായി എസ്തേറിനെ ഉണർത്തുകയാണ് തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട്. രാജാവിനപ്പോഴും അറിയില്ല എസ്തേർ ഒരു യഹൂദ വംശജയാണെന്ന്. എസ്തേറിന്റെ ഹൃദയം നുറുങ്ങുന്നുവെന്ന് മാത്രമല്ല, അത് മാരക ഭയത്തിലേക്കും നീങ്ങുന്നുണ്ട്. ഉഗ്രപ്രതാപിയായ ചക്രവർത്തിയെ അദ്ദേഹം വിളിക്കാതെ മുഖം കാണിക്കാൻ ചെന്നാൽ അത് തന്നെ വധശിക്ഷയ്ക്ക് കാരണമാകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ്തേർ എഴുന്നേൽക്കുകയാണ്. വളരെ നിർണായകമായൊരു കാര്യം മോർദെക്കായി എസ്തേറിനെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മുഹൂർത്തത്തിനു വേണ്ടിയാകാം നീ ഈ പദവിയിൽ എത്തിച്ചേർന്നത് എന്ന് അവളോട് പറയുമ്പോൾ, മാനുഷികമായ അസാധ്യമായ ഒരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ എസ്തേറിന്റെ പ്രാർത്ഥന നാം ഇന്ന് കേൾക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യ സ്ത്രീയിൽ അസാധാരണമായ ദൈവിക ശക്തി പ്രകടമാവുകയാണ്. സമീപകാലത്തുമുണ്ട് ഇതുപോലെ അസാധാരണങ്ങളായ വ്യക്തി ചരിത്രങ്ങൾ. സമാന സാഹചര്യങ്ങളിൽ പറഞ്ഞാൽ നാസി ജർമ്മൻ യുദ്ധ യന്ത്രത്തിന്റെ കിരാതക്രമത്തിന്റെ മുൻപിൽ യഹൂദരുടെയും മറ്റ് അവശ്യ വിഭാഗങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഇതുപോലെ ചെറുതെങ്കിലും മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്റെ 104 വയസ്സിൽ മരണമടഞ്ഞ സിസ്റ്റർ ലൂയിസിദ കാസഗ്രാന്തെ എന്ന ഇറ്റാലിയൻ സന്യാസിനി. 4 ശവപ്പെട്ടികളിലായി എല്ലാ അത്യാവശ്യ ആശുപത്രി ഉപകരണങ്ങളും അവർ കടത്തിക്കൊണ്ടുപോകുന്നു നാസികളുടെ മൂക്കിന് താഴെ കൂടി. സൈന്യം ആശുപത്രി ബോംബ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു അത്. ദി ഏഞ്ചൽ ഓഫ് ദി ലാബറട്ടറി എന്ന ലോകം അവരെ വാഴ്ത്തുകയാണ്. കാലികമായ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നിരവധി കഥകൾ വേറെയുമുണ്ട്. തിന്മയുടെ മുഖത്ത് അടിയറവ് പറയാൻ വിസമ്മതിക്കുന്ന ദൈവമനുഷ്യരാണവർ. ദൈവത്തിന്റെ തോതിൽ ഒരു നന്മയും ചെറുതല്ല, ഒരു നിയോഗവും അപ്രസക്തവുമല്ല. എസ്തേറിന്റെ ഗ്രന്ഥത്തെ ആഗമാനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ നിഴൽ വീണ് കിടക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടാറുണ്ട്. രാജാവ്, തോട്ടം, ആഘോഷങ്ങൾ, എന്തും തിന്നുവാനുള്ള കൽപ്പന, രാജാവിന് മുഖം കാണിക്കാനാകാത്ത അവസ്ഥകൾ, മോർദെക്കായും എസ്തേറും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ അനേകം തലങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ ബോധപൂർവം എസ്തേറിന്റെ ഗ്രന്ഥത്തിൽ ഏദൻ അനുഭവത്തെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എസ്തേർ അഭിനവ ഹവ ആയി മാറുന്നു, എ ബെറ്റർ ഈവ്. 2:18 പുരുഷന്റെ തുണയായി സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചുവെന്ന് പറയുന്നുണ്ട്. തുണ, എത്സേർ. എസ്തേർ എന്ന പേര് ചെറുതായി ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ തന്നെ ഈ ശബ്ദം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും, എത്സേർ, സഹായി. എസ്തേർ എന്നാൽ മറഞ്ഞിരിക്കുന്നത്, ഗുപ്തമായതെന്നൊക്കെ അർത്ഥമുണ്ട്, താരകമെന്നും അർത്ഥമുണ്ട്. ഒരു ഗുപ്തതാരമായിരുന്ന അവളെ ദൈവത്തിന്റെ ശോഭതാരമായി ഉയർത്താൻ പോകുന്നതിന്റെ വിവരണമാണ് ഈ ഗ്രന്ഥമാകെ. തുണയെന്ന് പറയുമ്പോൾ അടിമവേലക്കാരിയെന്നോ പുരുഷന്റെ വിഴുപ്പലക്കുന്നവരെന്നോ അർത്ഥമില്ല. സഹായി, എത്സേർ എന്ന വാക്ക് 21 തവണയാണ് പഴയ നിയമത്തിൽ വരുന്നത്. അതിൽ 17 തവണയും അത് ദൈവത്തെ കുറിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീയും അവളുടെ നിയോഗവും എന്നത് ഒരു ദൈവിക നിയതി തന്നെയാണ്.
സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടാതിരുന്ന ഒരു സംസ്കാരത്തിൽ എസ്തേർ, യൂദിത് മുതലായ വിശുദ്ധ ഗ്രന്ഥത്തിലെ വീരനായികമാരുടെ കഥകൾ ഇങ്ങനെയൊരു തിരുത്താണ് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യകുലത്തിന്റെ കഴിവുകേടുകളെയും പരാജയങ്ങളെയും കൈപിടിച്ചുയർത്തി വീണ്ടെടുക്കാൻ അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹത്തായ നിയോഗം, കുറവുകളെ നികത്തുന്ന ദൈവഭാവമാണത്. അതിനാൽ എസ്തേർ ഈ ദൈവദത്തമായ എസ്തേർ ഭാവത്തിലേക്ക് കുതിച്ചുയരുകയാണ്, ഒരു ജനതയുടെ മുഴുവൻ സഹായിയായിട്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ അവൾ ദൈവജനത്തെ പുതുതായി പ്രസവിച്ചൊരു മഹതിയായി അഭിനവ ഹൗവ, മരണത്തിന്റെ പിടിയിൽ നിന്ന് തന്റെ ജനത്തെ ഉയർത്തിയവൾ. എസ്തേറിന്റെ നിർണായകമായൊരു മുഹൂർത്തം ഇവളുടെ ഈ തിരഞ്ഞെടുപ്പ് ചോയ്സിൽ വ്യക്തമാകുന്നുണ്ട്. സത്വരമായി തീവ്രമായി അവൾ ആ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. നന്മതിന്മകളെ ദൈവം നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് നമ്മളോടും ഈ തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. നിയമാവർത്തനം 30 കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട ആശയങ്ങളാണത്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പുകളുടെ പ്രത്യാഘാതങ്ങൾ ഉടനടി ഉളവാകുകയും ചെയ്യുന്നു. എസ്തേർ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ തന്നെ കൃത്യമായി തിരഞ്ഞെടുത്തു. രാജസന്നിധിയിലേക്കും രാജ്യസഭയിലേക്കും വരാൻ ഭയപ്പെട്ട എസ്തേർ, പേർഷ്യൻ നിയമം അത്ര കണിശമായിരുന്നു. എന്നാൽ ഇന്ന് സങ്കീർത്തനം 138 ഈ എസ്തേറിന്റെ ഭയത്തിന്റെയും അതുപോലെ പ്രത്യാശയുടെ ആഴം വെളിവാക്കുന്ന ഒരു വെളിച്ചം കൂടിയാണ്. എസ്തേറിനെ പോലെ ലോക ചരിത്രത്തിലുടനീളം നിരവധി ആളുകൾ പ്രാർത്ഥിച്ചതിന്റെ നാൾവഴി പുസ്തകം. ദൈവമെന്ന രാജാവിന്റെ സദസ്സിൽ അവിടുത്തെ സ്നേഹത്തിന്റെ അലംഘനീയമായ നിയമത്തിന്റെ മുൻപിൽ വന്നു നിൽക്കാൻ പ്രത്യാശാപൂർവ്വം ശ്രമിക്കുന്ന സങ്കീർത്തകനെ നാം അവിടെ കാണും. അവൻ ദൈവസദസ്സിനെ ഭയപ്പെടുന്നില്ല. കാരണം അവനറിയാം ദൈവസ്നേഹത്തിന്റെ കണിശ നിയമം അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന്. ദൈവം അവന്റെ പ്രത്യാശയെ തളിർപ്പിക്കുന്ന ഒരു സ്നേഹാനുഭവമാകുന്നു. അവൻ ധൈര്യം പ്രാപിക്കുന്നു. ദൈവം തനിക്കായി ഭരമേൽപ്പിച്ച നിയോഗം അവൻ പൂർത്തിയാക്കുന്നു. നിയോഗം, ടെലോസ്, പർപ്പസ്. 2 കൊരിന്ത്യർ 12:9-10 ഈ നിയോഗം, ഈ പർപ്പസ് എന്റെ ബലഹീനതയിൽ പൂർത്തിയാക്കപ്പെടുന്ന ഒരു ദൈവിക ശക്തിയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ശ്രീഹായുടെ ഈ അനുഭവം ഇങ്ങനെ ഈ സങ്കീർത്തനത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സകല രാജാക്കന്മാരും ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കട്ടെ എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. കാരണം ദൈവം ബലഹീനരെ ശക്തിപ്പെടുത്തുന്നു. അവന്റെ മുൻപിൽ മനുഷ്യന്റെ ഔദ്ധത്യങ്ങൾ പ്രസക്തമല്ല. ഒരു ഉത്തരവ് നൽകാത്ത ജീവിത ചുഴികളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സങ്കീർത്തകൻ പ്രത്യാശിക്കുന്നത്. കാരണം അവൻ പ്രത്യാശ അർപ്പിക്കുന്ന ദൈവം ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. ഇത് തന്നെയാണ് സങ്കീർത്തകന്റെ സ്തുതികളുടെ ആധാരവും. ഇന്ന് മത്തായി 7:7-12 ദൈവത്തിന്റെ അത്യുദാരമായ സ്നേഹഭാവമാണ് വിളങ്ങുന്നത്. അപ്പത്തിന് പകരം ആരും കല്ല് നൽകാറില്ല. അപ്പവും ചെറുകല്ലും ഒരുപോലെ ഇരിക്കുമെങ്കിൽ പോലും മീനിന് പകരം പാമ്പിനെയും നൽകാറില്ല. ആരൽ മത്സ്യങ്ങളെ പോലെയുള്ളവ പാമ്പിനെ പോലെയാണെങ്കിലും, എന്നിരുന്നാലും അതൊക്കെ പകരം നൽകി ആരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിക്കില്ലല്ലോ. എങ്കിൽ ദൈവം എത്രയോ അധികമായിട്ടാണ് നമ്മെ പാലിക്കാൻ പോകുന്നത്. ദൈവം നമുക്ക് ഏറ്റവും ഉന്നതമായ സമ്മാനമാണ് നൽകിയിരിക്കുന്നത്, ഗുഡ് ഗിഫ്റ്റ്സ്. അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ലൂക്ക 11:13 ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണിത്. മത്തായി 6:33 ദൈവത്തിന്റെ ഈ അത്യുദാര സ്നേഹത്തിന്റെ അനുഭവം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സുവർണ നിയമമായി മാറുന്നു. ദ ഗോൾഡൻ റൂൾ. മത്തായി 7:12 നിങ്ങൾക്ക് ചെയ്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവൻ. അങ്ങനെ ക്രിസ്തീയത ദൈവചെയ്തികളുടെ ആഘോഷമാകുന്നു. നിയമത്തെയും പ്രവാചകരെയും ക്രിസ്തു പൂർത്തീകരിക്കുന്ന സ്നേഹത്തിന്റെ ആനന്ദ കേളിയാണത്. മത്തായി 5:17 ചോദിക്കുക, തേടുക, മുട്ടുക, തുറന്നു കിട്ടാത്ത വാതിലുകളില്ല. എസ്തേറിന്റെ പ്രാർത്ഥനയുടെ കാതൽ ഇതായിരുന്നു, ദൈവമേ അവിടുന്ന് മാത്രമാണ് എന്റെ സഹായമെന്ന്. ഈ അനുഭവം അവളുടെ വ്യക്തി ജീവിതത്തിലേക്ക് പടരുമ്പോൾ അവൾ ഒരു ജനതയ്ക്കാകെ ദൈവസഹായത്തിന്റെ ആൾരൂപമായി മാറുന്നു. അവൾ തന്നെ ഏക സഹായമായി മാറുന്നു, എസ്തേർ. ഇന്ന് ഈ സുവർണ നിയമത്തിലും നാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവത്തിന്റെ ഔദാര്യപൂർവമായ സഹായം കൈപ്പറ്റിയ എല്ലാവരും മറ്റുള്ളവരോട് ഔദാര്യപൂർവ്വം സഹായം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളിൽ, നിന്റെ സഹായം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹായം കൂടാതെ നിന്നെ രക്ഷിക്കാനാകില്ല. Thank you.